ദൈവനാമത്തിന് മഹത്വം. കർത്തൃമേശയുമായിട്ട് അനുബന്ധിച്ച് ഒരു സംശയത്തിനുള്ള മറുപടിയാണ് ഇന്ന് തരുവാൻ ആഗ്രഹിക്കുന്നത്. കർത്തൃമേശയെക്കുറിച്ചുള്ള ക്ലാസ് കണ്ടപ്പോൾ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ ക്ലാസ്. അദ്ദേഹം പറഞ്ഞത് എല്ലാം വചനം കൊണ്ട് പറഞ്ഞിരിക്കുന്നു, അക്ഷരാർത്ഥത്തിൽ ബാഹ്യമായത് ഒന്നും തന്നെ പുതിയ നിയമസഭയ്ക്ക് ചെയ്യേണ്ടതില്ല എന്ന് സംഭവം ശരിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ 2000 വർഷം ഇത് വെളിപ്പെടാതിരുന്നത്? ആത്മനിറവുള്ള അനേക ദൈവദാസന്മാർക്ക് ഈ കാര്യം എന്തുകൊണ്ടാണ് വെളിപ്പെടാതെ പോയത്? ഒരുപക്ഷെ ദൂരെ നിന്ന് തന്നെ വീക്ഷിക്കുന്ന പലർക്കും ഒരു സംശയം കാണും. അതായത് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. യേശുവിൽ വിശ്വസിച്ച അപ്പോസ്തലന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്ന ആ ചെറിയ ആട്ടിൻ കൂട്ടം അല്ലെങ്കിൽ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ചിന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന ജലസ്നാനം കൊണ്ടായിരുന്നു. പത്രോസ് പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അതായത് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ ജലസ്നാനമാണ് ആവശ്യം. പക്ഷെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് പൗലോസാണ് ജാതികളുടെ ശുശ്രൂഷകൻ, ഇവിടെ സ്നാനം തന്നെ പരിശുദ്ധാത്മാവിനാലാണ് നടക്കുന്നത്. മറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ സ്നാനം എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു, ഇവിടെ പരിശുദ്ധാത്മാവിനാണ് സ്നാനം ലഭിക്കുന്നത്. ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റു, അതായത് പരിശുദ്ധാത്മാവിനാണ് സ്നാനം ലഭിക്കുന്നത്. ദൈവത്തെ എൻ്റെ ആത്മാവിനാൽ നിങ്ങളെ കഴുകി എന്ന് പറയുന്നു. അപ്പോൾ നാച്ചുറലായിട്ടുണ്ടാകുന്ന ഒരു സംശയമാണ്. അതായത് ബ്രദർ ഈ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും മനസ്സിലായ ഒരു കാര്യമല്ലല്ലോ. ജലസ്നാനത്തിനല്ലേ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ ജലസ്നാനം എടുത്ത് ആൾക്കാർക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് ഇതിനോടൊപ്പം മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ എല്ലാ കാലത്തും ആദ്യത്തെ ദിവസം തന്നെ ദൈവം വേദപുസ്തകം എഴുതി തന്നിട്ടില്ല. ആദ്യം നമുക്കറിയാം മോശയുടെ സമയത്താണ് വേദപുസ്തകം എഴുതി തുടങ്ങിയത്. അതിനു മുൻപേ ദൈവം ഇവരോട് വ്യക്തിപരമായിട്ട് സംസാരിച്ചിരുന്നു എന്ന് നമുക്കറിയാം. ഇനിയും അബ്രഹാം ദൈവത്തിൻ്റെ സുഹൃത്ത് എന്ന് വേദപുസ്തകം അഭിസംബോധന ചെയ്യുന്ന അബ്രഹാമിന് ദൈവം യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് മോശയുടെ സമയത്താണ്. അതിനു മുൻപേ എലോഹിം എന്ന പേരിലാണ് ദൈവം അബ്രഹാമിനോട് സ്വയം പരിചയപ്പെടുത്തിയിരിക്കുന്നത്. വായിക്കാം. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്നാൽ, ഞാൻ യഹോവയാകുന്നു, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. എലോഹിം എന്ന പേരിലാണ് പ്രത്യക്ഷനായത്. എലോഹിം എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ്. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല. അപ്പോൾ ഒരു പ്രോഗ്രസീവ് റെവലേഷൻ നമ്മൾ ബൈബിളിൽ ആദ്യം മുതൽ കാണുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്ന വേറൊരു ഉദാഹരണമാണ്, അതായത് സഭ എന്ന് പറയുന്നത് ഒരു മർമ്മമായിരുന്നു, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന ഒരു മർമ്മമാണ്. ജാതികൾ രക്ഷിക്കപ്പെടും, നിന്നിലൂടെ സർവ്വജാതിയും രക്ഷിക്കപ്പെടുമെന്ന് അബ്രഹാമിനോട് പറയുമ്പോഴും പൗലോസ് അവകാശപ്പെടുന്നത് ഇതൊരു മർമ്മമായിരുന്നു. കാരണം എന്നാണ്? ജാതികൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി യഹൂദ മതത്തിൽ ചേർന്നാലും മതിയായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വാഗ്ദത്തത്തിന് പങ്കാളികളാകാൻ തക്കവണ്ണം ദൈവം വേറൊരു രക്ഷാകര പദ്ധതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 4 സുവിശേഷങ്ങളിലോ അപ്പോസ്തല പ്രവൃത്തിയിലോ വെളിപ്പെടാതെ പൗലോസിന് ആ സമയത്ത് വെളിപ്പെട്ട ഒരു വെളിപ്പാടാണ്. അപ്പോൾ ഈ വെളിപ്പാടുകളുടെ പ്രോഗ്രഷൻ നമ്മൾ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. പൗലോസ് പറയുന്നു, വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. അപ്പോഴേ ഇത് പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്ന കാര്യമാണ്. അപ്പോഴേ ദൈവത്തിൻ്റെ ഈ വെളിപ്പാടുകൾക്ക് പ്രോഗ്രഷൻ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എൻ്റെ ആദ്യകാല ക്ലാസ്സുകളിൽ കർത്താവിൻ്റെ 2-ാമത്തെ വരവും അന്ത്യകാല സംഭവങ്ങളും പഠിപ്പിക്കുമ്പോൾ സ്ഥിരമായിട്ട് പറഞ്ഞിരുന്നൊരു വചനമാണ് ദാനിയൽ പ്രവചനത്തിൽ പറയുന്ന വാക്കുകൾ. ദാനിയലിനോട് ദൈവം പറയുകയാണ്, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക, പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അതേ അധ്യായത്തിൽ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതിനവൻ ഉത്തരം പറഞ്ഞത്, ദാനിയലെ പോയിക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ച് മുദ്രയിട്ടും ഇരിക്കുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാർ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. അപ്പോൾ
ഈ മർമ്മം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ അന്ത്യകാലം ആകണം എന്നുള്ളത് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ രണ്ട് തരം റെവലേഷൻ ഉണ്ട്. ചില കാര്യങ്ങൾ ദൈവം കാലാകാലങ്ങളിൽ വെളിപ്പെടുത്തും, അതായത് യഹോവ എന്ന പേര് വെളിപ്പെടുത്തി. അതുപോലെ അപ്പോസ്തലനായ പൗലോസിൽ കൂടെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് വെളിപ്പെടുത്തി. പക്ഷേ നേരത്തെ തന്നെ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് വെളിപ്പെടാനൊരു സമയമുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള റെവലേഷൻ ബൈബിളിൽ കാണുന്നുണ്ട്. പ്രോഗ്രസീവ് റെവലേഷൻ എന്നാണ് ഇതിനെ വേദപണ്ഡിതന്മാർ ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ എല്ലാ കാലത്തും ഈ വെളിപ്പാടുകൾ അതിനോട് ജനം റെസ്പോണ്ട് ചെയ്യുന്നത് പലരും പല രീതിയിലാണ്. ഉദാഹരണമായിട്ട് യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് ബൈബിളിൽ പഴയ നിയമത്തിൽ പ്രവചനമുണ്ട്. ദൈവത്തിൻ്റെ വഴി നിരപ്പാക്കാൻ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പ്രവചനമുണ്ട്. പക്ഷേ യോഹന്നാൻ സ്നാപകൻ വന്നപ്പോൾ രണ്ട് രീതിയിലാണ് ജനം റെസ്പോണ്ട് ചെയ്തത്. സഭാപ്രമുഖന്മാർ ഈ യോഹന്നാൻ പറഞ്ഞ സുവിശേഷത്തെ തള്ളിക്കളഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. എൻ്റെ പിന്നാലെ വരുന്നത് മശിഹയാണ് എന്ന് പറഞ്ഞു, പക്ഷേ അത് അവർ ഏറ്റെടുത്തില്ല. പക്ഷേ പൊതുജനം അത് ഏറ്റെടുത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നു, എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹന്നാൻ്റെ സ്നാനം ഏറ്റു, അവർ ദൈവത്തെ നീതീകരിച്ചു. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. അപ്പോൾ ആ സമയത്തെ ഒരു ലേറ്റസ്റ്റ് റെവലേഷനുമായിട്ടാണ് യോഹന്നാൻ വന്നത്. പക്ഷേ വെറുതക്കാരായിട്ടുള്ള ജനം അത് മനസ്സിലാക്കി അത് ഏറ്റെടുത്തു. പക്ഷേ എല്ലാം അറിയാമെന്ന് സ്വയം ധരിച്ചിരുന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന വൃഥാവാക്കി കളഞ്ഞു എന്ന് പറയുന്നു. യേശുക്രിസ്തു ഇത് പറയുന്നുണ്ട്, സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതായത് ഏലിയാവിൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ വഴി നിരപ്പാക്കിക്കൊണ്ട് യോഹന്നാൻ വന്നു. പക്ഷേ ഇഫ് യു ആർ വില്ലിംഗ് ടു റിസീവ് ഇറ്റ്, അതായത് അവൻ പറഞ്ഞ റെവലേഷൻ നിങ്ങൾ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇത് ഏലിയാവ് ഇനി വരേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇവരത് ഏറ്റെടുത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആ സമയത്തെ രക്ഷാകര പദ്ധതിയായിരുന്നു യോഹന്നാൻ്റെ കൈകൊണ്ട് ജലസ്നാനം. പക്ഷേ ഈ സഭാ മേലധ്യക്ഷന്മാർ അതിനെ തള്ളിക്കളഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി യേശുവിൻ്റെ സമയത്തും ഇതേ കൺഫ്യൂഷൻ നമ്മൾ കാണുന്നുണ്ട്. യേശുക്രിസ്തു തൻ്റെ സ്വന്തം ദേശത്ത് ഈ ഉപമകളൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടെ വിട്ട് തൻ്റെ പിതൃനഗരത്തിൽ വന്നു. അവരുടെ പള്ളിയിൽ അവരെ ഉപദേശിച്ചു. അവർ വിസ്മയിച്ച്, ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തിയും എവിടെ നിന്ന്? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ഷീമോൻ, യൂദ എന്നിവർ അല്ലയോ? ഇവൻ്റെ സഹോദരികളും എല്ലാം നമ്മളോടുകൂടെ ഇല്ലയോ? ഇവന് ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞാമെങ്കിൽ ഇടറിപ്പോയി. അതായത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമുക്കറിയാവുന്ന ടീമല്ലേ, ഇവന് ഇതിനൊന്നുമുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ആ റെവലേഷൻ തള്ളിക്കളഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് സഖറിയാ പ്രവചനത്തിൽ പറയുന്നൊരു റെവലേഷൻ വായിക്കാം. അനന്തരം ഞാൻ ഇമ്പം എന്ന കോലെടുത്തു, ഞാൻ സകല ജാതികളോടും ചെയ്തിരിക്കുന്ന എൻ്റെ നിയമത്തെ മുറിക്കേണ്ടതിന് അതിനെ മുറിച്ചു കളഞ്ഞു. അത് ആ ദിവസത്തിൽ തന്നെ മുറിഞ്ഞുപോയി. അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അരിഷ്ടതയേറിയവ അത് ദൈവത്തിൻ്റെ അരുളപ്പാട് എന്ന് ഗ്രഹിച്ചു. അതായത് കഷ്ടതയും പ്രയാസത്തിലും ഇരുന്ന ജനം ദൈവത്തിൻ്റെ അരുളപ്പാട് അല്ലെങ്കിൽ വേർഡ് ഓഫ് ദ ലോഡ്, വേർഡ് ഓഫ് ദ ലോഡ് എന്ന് പറയുന്നത് യേശുവിനെയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ വേർഡ് ഓഫ് ദ ലോഡിനെ അവർ തിരിച്ചറിഞ്ഞു. അവരുടെ പ്രത്യേകത തന്നെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അരിഷ്ടത, അതായത് കഷ്ടതയിലും പ്രയാസത്തിലും ഇരുന്ന ജനം ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടാണ് എന്ന് തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും ദൈവത്തിൻ്റെ അരുളപ്പാടിനെ തിരിച്ചറിയുമ്പോൾ ചിലർ അരുളപ്പാടിനെ തിരിച്ചറിയും, ചിലരതിനെ റിജക്റ്റ് ചെയ്യും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു, യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു അത് പറഞ്ഞത്. എന്നിട്ടും പ്രമാണികൾ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ലതാനും. അപ്പോൾ കാര്യമൊക്കെ മനസ്സിലായി. യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളത് മനസ്സിലായി. അവർ പ്രതീക്ഷിച്ചിരുന്ന മശിഹായാണ് എന്ന് മനസ്സിലായി. പക്ഷേ ഇത് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് വെളിയിലാക്കും അല്ലേ? ഇന്നും നമ്മൾ കാണുന്നില്ലേ, അതായത് യേശുക്രിസ്തുവിന് ജലത്തിൽ സ്നാനമേറ്റാൽ പള്ളിഭ്രഷ്ടരാകും എന്ന് കൽപ്പന വായിക്കുന്ന ചർച്ചകളുണ്ട് അല്ലേ? അപ്പോൾ ഇത് തനി ആവർത്തനങ്ങളാണ്. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് പത്രോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പത്രോസും പൗലോസുമായിട്ട് ഒരു വലിയ വാക്കേറ്റം നടക്കാനുള്ള കാര്യവും ഇതുതന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇനി ജാതികളുമായിട്ട് ഇടപഴകുന്നത് തെറ്റല്ല. പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് ജാതികളുമായിട്ട് ഭക്ഷണം കഴിക്കുകയോ അവരുമായിട്ട് ഇടപഴകുന്നത് യഹൂദന് നിഷിദ്ധമാണ്. പക്ഷേ ദൈവം പത്രോസിന് ഇനി അത് തെറ്റല്ല എന്നുള്ള വെളിപ്പാട് തുപ്പാട്ടി ഇറക്കി കാണിച്ചു കൊടുത്തു.
ഓക്കെ അത് പത്രോസ് സ്വന്തം നാവുകൊണ്ട് സാക്ഷീകരിക്കുന്നുമുണ്ട്. പത്താം അധ്യായത്തിൽ പറയുന്നു, അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദൻ്റെ നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇത് കുർന്നല്യോസിൻ്റെ ഭവനത്തിൽ വെച്ച് പറയുന്ന കാര്യമാണ്. കുർന്നല്യോസ് ജാതീയ വിശ്വാസിയായിരുന്നു. എങ്കിൽ ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുത് എന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു എന്ന് പത്രോസ് പറയുന്നു. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്ത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ഇതേ പത്രോസ് നാലാം അധ്യായത്തിൽ മുടന്തനായ വ്യക്തിയെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ അവരെ അടിപ്പിച്ച് ഇനി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രസംഗിക്കരുത് എന്ന് പറയുമ്പോൾ പത്രോസ് എന്താണ്, അതിന് പത്രോസും യോഹന്നാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പീനെന്ന് പറയുന്നുണ്ട്. അതായത് മനുഷ്യരെക്കാൾ കൂടുതൽ ദൈവത്തെയാണ് ഭയപ്പെടേണ്ടതെന്ന് പത്രോസ് പറയുന്നുണ്ട്. പക്ഷേ ഇതേ പത്രോസ് ഗലാത്തിയയിലെ സഭയിൽ ചെന്നിട്ട് അവിടെ ജാതികളുമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ യഹൂദന്മാരെ കണ്ടു കഴിഞ്ഞ് പുള്ളി പെട്ടെന്ന് പ്ലേറ്റ് തിരിച്ചു വെച്ചു. യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുൻപേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി തിരിഞ്ഞു നിന്നു. മനസ്സിലായി, ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യരെ ഭയപ്പെട്ടു പത്രോസ്. ശേഷം യഹൂദന്മാർ അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർണബാസും അവരുടെ കപടത്തിൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു എന്ന് പറയുന്നു. അപ്പം ഈ ഡബിൾ സ്റ്റാൻഡേർഡ്, പള്ളിയിൽ നിന്നും ഇടവകയിൽ നിന്നൊക്കെയുള്ള ഭയങ്കര പ്രഷർ വരുമ്പോൾ പലപ്പോഴും ആൾക്കാർ വീണുപോകും അല്ലേ. അപ്പോൾ യേശുക്രിസ്തു ശിശു ആയിരുന്നപ്പോൾ ഈ ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് ശിമയോൻ ഒരു പ്രവചനം പറയുന്നുണ്ട്. പിന്നെ ശിമയോൻ അവരെ അനുഗ്രഹിച്ച് അവൻ്റെ അമ്മയായ മറിയത്തോട് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നുവെന്ന് പറയുന്നു. അപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഇത് നിവൃത്തിയാകുകയാണ്. അതായത് യേശുക്രിസ്തുവിനെ സ്വന്തം നാട്ടുകാർ കണ്ടു കഴിഞ്ഞപ്പോൾ മറുത്തു പറഞ്ഞു. കാരണം എന്നാ, ഓ ഇത് ആരാണെന്നുള്ളത് നമുക്കറിയാവില്ല, ഇവൻ അതിനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അവർ അവരുടെ ഹൃദയ വിചാരം വെളിപ്പെടുത്തി അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് ഇതാണ്, ദൈവത്തിൻ്റെ കാലാകാലങ്ങളിലുള്ള രക്ഷാകര പദ്ധതി അത് പ്രോഗ്രസീവ് റെവലേഷനായിട്ട് പലപ്പോഴും നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അതിനോട് ജനം എപ്പോഴും രണ്ട് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഒരു ചെറിയ ശേഷിപ്പ് എപ്പോഴും ഇതിനെ തിരിച്ചറിയും, ദൈവത്തിൻ്റെ അരുളപ്പാടിനെ തിരിച്ചറിയും. പക്ഷേ പൊതുസമൂഹം ഇതിനെ റിജക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനിയും ഇത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആ കാലങ്ങളിൽ ഈ ദൈവവചനത്തിൽ നിന്ന് സഭ ഒത്തിരി ദൂരെ പോകുന്ന സമയത്ത് ഈ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഈ പുരോഹിതൻ ദൈവവചനം വായിച്ചിട്ട് അന്ന് കത്തോലിക്ക സഭയിൽ പാപക്ഷമ അവർ പണത്തിന് വിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതായത് പുരോഹിതന്മാർക്ക് ക്ഷമിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പത്രോസിൻ്റെ താക്കോൽ കൈവശം ഉണ്ട് എന്നൊക്കെ അവർ വിശ്വസിച്ചിരുന്നത് കൊണ്ട് ഈ പാപക്ഷമ അവർ പണത്തിന് വിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കത്തോലിക്ക ദേവാലയത്തിൻ്റെ വാതിലിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ആ ഒരു തീസീസ് അദ്ദേഹം ഒട്ടിച്ചതായിട്ടാണ് പറയുന്നത്. 95 കാര്യങ്ങൾ അദ്ദേഹം അവിടെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് മനസ്സിലായത് എന്താണ്, വിശ്വാസത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, പ്രവൃത്തികൾ മൂലമല്ല എന്നുള്ളത്. ഇത് നേരത്തെ ബൈബിളിലുള്ള കാര്യമാണ്, പക്ഷേ അത് പരിശോധിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തി അത് വെളിപ്പെടുത്തി. കൃപയാലാണ് രക്ഷ, അല്ലാതെ പ്രവൃത്തിയാലല്ല അദ്ദേഹം. പക്ഷേ യാക്കോബിൻ്റെ ലേഖനം, എബ്രായ ലേഖനം, വെളിപ്പാട് പുസ്തകം ഇതൊക്കെ അബദ്ധത്തിൽ ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്നാണ് അദ്ദേഹം അന്ന് മനസ്സിലാക്കിയിരുന്നത്. ഇനി അതൊരു വേറെ സബ്ജക്റ്റാണ്, ഇന്ന് നമുക്കതറിയാം. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് യാക്കോബിൻ്റെ ലേഖനം എഴുതിയിട്ട് അവരെല്ലാം പോയില്ലേ, ഇനി ഇത് തിരിച്ചു വരുമെന്നൊന്നും വിശ്വാസമില്ലാത്ത ഒരു കാലത്താണ് അദ്ദേഹം ഇത് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഇത് പറഞ്ഞ കാലത്ത് ഇതൊരു ലേറ്റസ്റ്റ് റെവലേഷനായിരുന്നു. അപ്പോൾ അന്നും ഇതുപോലെ ജനം സ്പ്ലിറ്റായി. കത്തോലിക്കയിലെ ഒരു ഭൂരിപക്ഷം ജനം ഇദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. പക്ഷെ ഒരു ചെറിയ ശേഷിപ്പ് പ്രൊട്ടസ്റ്റൻറ്റുകാർ വേർപെട്ടു. അപ്പോൾ ഞാൻ കർത്തൃമേശ എന്ന വിഷയത്തിൽ ആ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഈ വചനം പറഞ്ഞതാണ്. അതായത് നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത് തന്നെ എന്ന് പൗലോസ് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഭിന്നത ഉണ്ടെങ്കിൽ അത് നന്മയ്ക്കാണ്. എന്താണ്, ഇംഗ്ലീഷിൽ ദോസ് ഹു ആർ അപ്രൂവ്ഡ്, അപ്രൂവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാരാണ് എന്ന് തിരിച്ചറിയാൻ ഇത് ഉതകുമെന്ന് പറയുന്നുണ്ട്. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ വചനത്തെ വിഭാഗിച്ച് പഠിക്കുന്നവൻ ദൈവത്തിൻ്റെ അപ്രൂവലുള്ളവനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വിഷയങ്ങൾ പഠിക്കുമ്പോൾ ചിലർ ഇതിനെ വിരോധിക്കും, ചിലർ ഇതിനെ അനുകൂലിക്കും. അപ്പോൾ രണ്ടും നന്മയ്ക്കാണ്. ചിലർ വിരോധിക്കുമെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത്
നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത് തന്നെയെന്ന് പൗലോസ് പറയുന്നു. ഇതിന് വേറൊരു ഉദാഹരണമാണ് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ജനം പാപം ചെയ്യുന്നു. മോശ വെളിപ്പാടുകൾ സ്വീകരിക്കാൻ വേണ്ടി പർവ്വതത്തിൽ കയറിപ്പോയപ്പോൾ ഇവിടെ അഹ്റോൻ്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ ആരാധിക്കുകയാണ്. ഇറങ്ങി വന്ന് കോപിഷ്ഠനായ മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവർ ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ലേവിയ ആൾക്കാർ മാറി നിന്നു. അപ്പോഴെന്താണ്, കൊള്ളാകുന്നവർ തെളിവാകുന്നതിൻ്റെ അടയാളമാണ് അല്ലേ. ഇനി പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് ഈ പ്രൊട്ടസ്റ്റൻ്റുകാർ കത്തോലിക്ക സഭയിൽ നിന്ന് വെളിയിൽ പോയ ആൾക്കാർ വേദപുസ്തകത്തെ ഡിവൈഡ് ചെയ്ത് പഠിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, യേശുക്രിസ്തു വരുമ്പോൾ സഭയുടെ ഭാഗമായവർ ഉയർക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതാണല്ലോ ക്രിസ്തുദാനികളുടെ പ്രത്യാശ തന്നെ. പക്ഷേ ഇതൊരു വ്യത്യസ്ത ഉയർപ്പാണ്. അതായത് യഹൂദന്മാരും ജാതികളും ആയിട്ട് ഒരു വ്യത്യസ്തതയുണ്ട്. യഹൂദൻ്റെ രക്ഷാകര പദ്ധതി 7 വർഷത്തെ മഹോപദ്രവത്തിൻ്റെ സമയത്താണ് തുടങ്ങുന്നത്. അതിന് യാക്കോബിൻ്റെ കഷ്ടകാലം എന്നാണ് പറയുന്നത്. ഈ യാക്കോബിൻ്റെ കഷ്ടകാലം തുടങ്ങുന്നതിന് മുൻപേ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ച ആൾക്കാർ അവർ ഉയർക്കുമെന്നുള്ളത് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നിന്ന് മനസ്സിലായ ആൾക്കാരാണ്. ഈ പ്രീ ട്രിബുലേഷൻ റാപ്ചർ എന്ന് പറയുന്ന ആ ഒരു രക്ഷാകര പദ്ധതി ആ സമയത്ത് മനസ്സിലാക്കിയത്. അപ്പോൾ അത് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ദാനിയൽ പ്രവചനത്തിൽ കണ്ടു അന്ത്യകാലത്ത് മനസ്സിലാകേണ്ട ചില കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ പ്രീ ട്രിബുലേഷൻ റാപ്ചർ ഇതിനൊരു ഉദാഹരണമാണ്. പക്ഷേ അന്നത്തെ ഒരു ഭൂരിപക്ഷം ജനം ഇത് തള്ളിക്കളഞ്ഞു അല്ലേ. പട്ടത്തെ സഭകളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലഭിച്ച ഒരു വെളിപ്പാടുണ്ട്. 10-ാം നൂറ്റാണ്ട് വരെയൊക്കെ അവർ മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട്. അത് സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസമാണ്. ഇതിനോട് ഇനിയൊന്നും കൂട്ടാനും കുറയ്ക്കാനും ഒന്നും നമ്മൾ സമ്മതിക്കുകയില്ല എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. ഈ പ്രീ ട്രിബുലേഷൻ കണ്ടെത്തിയ ആൾക്കാർക്ക് അവർക്ക് പത്രോസിൻ്റെ കൈവപ്പില്ല. ഇങ്ങനെയുള്ള ന്യായങ്ങളാണ് അവർ പറയുന്നത്. അപ്പോഴേ പറഞ്ഞു വരുന്ന പോയിൻ്റ് മനസ്സിലാകുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുമ്പോൾ അതിനോട് ജനം റെസ്പോണ്ട് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ചിലർ അരുളപ്പാടിനെ തിരിച്ചറിയും, ചിലർ അതിനെ റിജക്റ്റ് ചെയ്യും. ഇനി ഇതിൻ്റെ വേറൊരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇസ്രായേൽ 2000 വർഷത്തെ പ്രവാസത്തിന് ശേഷം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ ഇസ്രായേലിൽ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വെളിപ്പെട്ടു. അതായത് ഇസ്രായേലിന് ഭാവി കാലത്ത് ഒരു രക്ഷാകര പദ്ധതി ഉണ്ട് എന്നുള്ളത് പൊതുജനത്തിന് മനസ്സിലാകാൻ തുടങ്ങി. പക്ഷേ ഇത് ബൈബിളിൽ എഴുതി വെച്ചിരുന്നതാണ്. റോമാലേഖനം 9 മുതൽ 11-ാം അധ്യായം വരെ വായിക്കുമ്പോൾ അങ്ങനെ ഇസ്രായേൽ മുഴുവനായി രക്ഷിക്കപ്പെടുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ കൺമുൻപിൽ ഇത് തിരിച്ചു വരുന്നത് കണ്ടപ്പോഴാണ് പലരും ഈ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതുവരെ പഠിച്ചിരുന്ന കാര്യങ്ങൾ പൊതുവെ റീപ്ലേസ്മെൻറ്റ് തിയോളജിയാണെന്ന് പലർക്കും മനസ്സിലാകുകയും ഒത്തിരി പേരത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇസ്രായേൽ തിരിച്ചു വരുന്നതിന് മുൻപേ ഈ പെൻറ്റക്കോസ്റ്റൽ ഉപദേശമുണ്ടായത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ വർഷമാണ്. ഓക്കെ, അപ്പോൾ പെൻറ്റക്കോസ്റ്റലുകാരുടെ കാതലായ ഒരു ഉപദേശമാണ് അന്ത്യകാലത്ത് ദൈവം ഒരിക്കൽ കൂടെ സഭയുടെ മേളിൽ ആത്മാവിനെ പകരും എന്നുള്ള ഉപദേശം. ഞാൻ അന്യഭാഷ എന്ന് പറയുന്ന വിഷയത്തിൽ ഞാനിത് പറഞ്ഞതാണ്. അതായത് യോവേൽ പ്രവചനത്തിനകത്ത് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരും എന്നുള്ള വചനം, അത് അന്ത്യകാലത്തായതുകൊണ്ട് അന്ത്യകാലത്ത് ആരാണുള്ളത്, പുതിയ നിയമസഭയുടെ മേൽ പകരുമെന്നാണ് ഇസ്രായേൽ തിരിച്ചു വരുന്നതിന് മുൻപേ ഇവർ മനസ്സിലാക്കിയിരുന്നത്. ഓക്കെ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒത്തിരി പേർക്ക് മനസ്സിലായി ഇനി അങ്ങനൊരു ആത്മ പകർച്ച ഇല്ല എന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഇന്നും പെന്തക്കോസ്റ്റലിൻ്റെ ആ കാതലായ ഉപദേശം വിശ്വസിക്കുന്നവർ അവരൊരിക്കലും ഇതിൽ നിന്നും മാറുകയില്ല. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഉപദേശമുണ്ടെങ്കിൽ ഈ കൈവപ്പും അന്യഭാഷയും പ്രവചനവും ഇതെല്ലാം മുന്നോട്ട് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സഭ ഇതിനെ ഒരിക്കലും റിജക്റ്റ് ചെയ്യില്ല. തത്വത്തിൽ ശരിയാണെന്നൊക്കെ മനസ്സിലാക്കിയെങ്കിൽ ഇവരൊരിക്കലും ഇതിനെ റിജക്റ്റ് ചെയ്യില്ല. അന്ത്യകാല അഭിഷേകം എന്ന് പറയുന്ന പാട്ട് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ത്യകാലത്ത് ഇവരുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് ആ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ്. ചെറിയ പിള്ളേരൊക്കെ അവിടെ പ്രവചിക്കുന്നത്. പെന്തക്കോസ്റ്റ് ചർച്ചകളിലൊക്കെ നമ്മൾ കാണാം വാളെടുക്കുന്നവനെല്ലാം പ്രവാചകനാണ്, വെളിച്ചപ്പാട് പോലെ ഇവർ പ്രവചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇസ്രായേൽ തിരിച്ചു വരുന്നതിന് മുൻപേ ഇത് വിശ്വസിക്കുന്നതിൽ തെറ്റില്ലായിരുന്നു. പക്ഷേ ഇസ്രായേൽ തിരിച്ചു വന്ന് വചനത്തെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ഇത് പലരും ഉപേക്ഷിച്ചില്ല അല്ലേ. ദൈവജനത്തിന് കാലാകാലങ്ങളിൽ അരുളപ്പാട് ദൈവം നൽകാറുണ്ട്. അത് വചനത്തിൽ പണ്ട് മുതലേ എഴുതിയിട്ടുള്ളതാണെങ്കിലും അത് അതിൻ്റെ ഒരു സമയമാകുമ്പോഴാണ് പലപ്പോഴും വെളിപ്പെടുന്നത്. ഇനി നമുക്കറിയാം ഈ വേദപുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1960കൾക്ക് ശേഷമാണ് എല്ലാ വീടുകളിലും വേദപുസ്തകമൊക്കെ വരാൻ തുടങ്ങിയത്. അതിനു മുൻപുള്ള പട്ടത്തെ സഭകളിലും അവർ ശിശുസ്നാനമാണ് അവർ നടത്തിയിരുന്നത്. പക്ഷേ വേദപുസ്തകം എല്ലാവരുടെയും ഭവനത്തിലെത്തുകയും പെന്തക്കോസ്റ്റൽ ചർച്ചുകളിലുള്ളവർ ഇതിനെ കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കി അവർ വിശ്വാസമാണ് ഈ സ്നാനത്തിന് ആധാരമെന്നുള്ളത് അന്ന് പ്രസംഗിച്ചു. അപ്പോൾ
അത് മനസ്സിലാക്കിയ പട്ടത്ത സഭകളിൽ നിന്ന് അനേകർ വേർപെട്ട് അവർ അന്നത്തെ ആ റെവലേഷൻ്റെ പുറകെ പോയതായിട്ട് നമുക്കറിയാം. അപ്പോൾ കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ വെളിപ്പാട് അത് വചനത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ചിലർ അരുളപ്പായിട്ടായിട്ടെടുക്കും, ചിലർ പറയും ഇവർക്ക് പത്രോസിൻ്റെ താക്കോലില്ലാത്തവർ പറയുന്നത് കേട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതിനെ റിജക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അന്നത്തെ ഒരു ഫേമസ് ഡയലോഗാണ്, പോപ്പ് നരകത്തിൽ പോവാണ് പിന്നെ പ്രശ്നമില്ല, ഞങ്ങളും പൊക്കോളാമെന്ന് അന്നത്തെ ഉള്ളവർ പറയുമായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇന്ന് ഈ ഡിസ്പെൻസേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്നെപ്പോലെ വളരെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ ഇന്ന് കേരളത്തിൽ ഇത് പ്രസംഗിക്കുന്നുണ്ട്. അതായത് എബ്രായ ലേഖനവും യാക്കോബിൻ്റെ ലേഖനവും 12 ശിഷ്യന്മാരുടെ ആ സമൂഹം എഴുതിയിരിക്കുന്നത് യഹൂദന്മാർക്കാണ് ആപ്ലിക്കബിൾ. ഇനി വരാൻ പോകുന്ന രക്ഷാകര പദ്ധതിയിൽ 7 മഹോപദ്രവകാല പദ്ധതിയിൽ വിശ്വാസവും പ്രവൃത്തിയും ആപ്ലിക്കബിൾ ആണ് എന്ന് പറയുമ്പോൾ അതിനോടും ഇതുപോലെ തന്നെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. പൗലോസാണ് ജാതികളുടെ സുവിശേഷകൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് വിശ്വസിച്ചൊരു കാര്യത്തിന് എതിർ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ടല്ലേ. പൗലോസ് തലങ്ങും വിലങ്ങും എൻ്റെ സുവിശേഷമെന്നും ജാതികൾ ക്രിസ്തു യേശുവിൻ്റെ ശുശ്രൂഷകനായിട്ട് എന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും പല ഭാഗത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഏറ്റെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ എപ്രകാരം പോപ്പ് നരകത്തിൽ പോകുന്നതാണെങ്കിൽ ഞങ്ങളും പൊക്കോളാമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഈ ഡിസ്പെൻസേഷൻ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് തന്നെ പിതാക്കന്മാർ ഒരതിരിട്ടിട്ടുണ്ട്, ഇനി അത് ഇളക്കാനും പറിക്കാനും ഒന്നും നിൽക്കേണ്ട. അവരെന്താണ് പഠിപ്പിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ അപ്പച്ചൻ പഠിപ്പിച്ചിരിക്കുന്നതാണ് ഉപദേശം. വേദപുസ്തകത്തിൽ നിന്ന് തെളിയിച്ചാലും ഭൂരിപക്ഷം ആൾക്കാർ അതിനോട് പോസിറ്റീവ്ലി റെസ്പോണ്ട് ചെയ്യുകയില്ല. അതായത് എന്നെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അരിഷ്ടതയേറിയവ അത് ദൈവത്തിൻ്റെ അരുളപ്പാട് എന്ന് ഗ്രഹിച്ചു. അപ്പോൾ എല്ലാ കാലത്തും അരിഷ്ടതയും കഷ്ടതയും ഒക്കെ ഉള്ള ആൾക്കാർ ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് കാര്യം മനസ്സിലാവും, ഇല്ലാത്തവർ അത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് എല്ലാ കാലത്തും ആപ്ലിക്കബിളാണ്. പക്ഷേ എല്ലാ കാലത്തും ഉള്ള ചർച്ചകൾ വിശ്വസിക്കുന്നത് ഈ ശരി എന്ന് പറയുന്നത് ഞങ്ങളാണ്, അല്ലെങ്കിൽ ശരിയുടെ അപ്രമാദിത്വം എൻ്റെ കയ്യിലാണ് ദൈവം തന്നിരിക്കുന്നതെന്ന് എല്ലാ ചർച്ചകളും പറയും അല്ലേ. കത്തോലിക്കർ പറയും യേശു സ്ഥാപിച്ച അല്ലെങ്കിൽ പത്രോസ് സ്ഥാപിച്ച സഭയാണ്, അപ്പം ഞങ്ങൾക്ക് തെറ്റിപ്പോവുകയില്ല. യാക്കോബക്കാർ പറയും സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസമാണ് എന്ന് പറയും. പെന്തക്കോസ്റ്റലുകാർ പറയും ഇതാണ് ദൈവസഭ, ഇതെല്ലാം കൂടെ ഒരുപോലെ ശരിയാവോ? ഇല്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ദൈവം എല്ലാ കാലത്തും ഒരു റെവലേഷൻ നൽകുമ്പോൾ അതിനോട് ആരാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നെന്നുള്ള ദൈവം ഇത് നോക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആമോസിൻ്റെ പ്രവചനത്തിൽ പറയുന്നു തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ദൈവം ചെയ്യുകയില്ല എന്ന് പറയുന്നു. അതായത് ഒന്നാമത്തെ കാര്യം രഹസ്യമാണെങ്കിലും അത് എഴുതി വച്ചിട്ടുണ്ട്. ചില സമയത്ത് ഇപ്പം വെളിപ്പാട് പുസ്തകത്തിനകത്ത് പറയുന്ന പല കാര്യങ്ങളും നമുക്കതിനെ നമ്മുടെ ബുദ്ധിയിലൊക്കെ കുറേയൊക്കെ വ്യാഖ്യാനിക്കാം, പക്ഷേ അത് നടക്കുമ്പോഴാണ് പലപ്പോഴും അന്നത്തെ സഭയ്ക്കാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നത്. ഇനി യേശുവിൻ്റെ കാലത്ത് യേശുക്രിസ്തു ഈ ഉപമയാകുന്ന രീതിയിൽ ശരീരരക്തത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് കഠിന ഉപദേശം എന്ന് പറഞ്ഞ് അന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന കുറേ പേര് വിട്ടുപോയി. പക്ഷേ ആ ഒരു ശേഷിപ്പ് കാര്യം മനസ്സിലാക്കി. ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും, നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞ് പത്രോസ് യേശുവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാ കാലത്തും ദൈവത്തിൻ്റെ വെളിപ്പാടുകളുണ്ട്, അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. പത്രോസ് സ്നാനത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ചിലർ അന്യഭാഷയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ച് പലരും അതിനെ റിജക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു വേറൊരു കീ ടേക്ക് അവേ എന്ന് പറയുന്നത് ദൈവം പലപ്പോഴും വെളിപ്പാടുകൾ നൽകുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ കയ്യിൽ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഒരു സഭയിലെ പള്ളിയിലച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്ററോ ഇത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളത് സ്തോത്രത്തോടെ ഏറ്റെടുത്തേനെ. പക്ഷേ ദൈവവചനത്തിൽ പലപ്പോഴും നമ്മൾ അങ്ങനല്ല നമ്മൾ കാണുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് അന്ന് പള്ളിയും പട്ടക്കാരനും മഹാപുരോഹിതനും ഇല്ലാഞ്ഞിട്ടാണോ യേശുക്രിസ്തു ജനിച്ച വിവരം ആരോടാണ് ചെന്ന് ദൈവത്തിൻ്റെ ദൂതന്മാരറിയിച്ചത്? അവിടുത്തെ ആട്ടിൻകൂട്ടത്തിന് കാവിൽ കിടന്ന ഇടയന്മാരോടാണ് ചെന്ന് ഈ സന്തോഷ വിവരം അറിയിച്ചത് അല്ലേ. കുരുത ലേഖനത്തിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല ദൈവത്തിൻ്റെ വചനം പലപ്പോഴും പറയാൻ ദൈവം തിരഞ്ഞെടുക്കുന്നതെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. കുരുത ലേഖനം 1 പറഞ്ഞ സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ, ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല. അതായത് PhD ഡോക്ടറേറ്റ് എടുത്തുള്ളവരെ പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരല്ല പറയുന്നത്. ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ഇതൊരു തിരുമേനിയോ അല്ലെങ്കിൽ നമ്മുടെ
സഭയുടെ സൂപ്രണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രത്തോട് ഏറ്റെടുക്കാൻ എളുപ്പമാണ്, പക്ഷേ അങ്ങനല്ല എന്നാണ് ബൈബിൾ പറയുന്നത്. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. അപ്പോൾ നിങ്ങളോട് ദൈവവചനം പറയുമ്പോൾ അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും അവൻ്റെ കുലമഹിമയും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പൊതുവെ ജനം നോക്കുന്നത്. പക്ഷേ അങ്ങനല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് വ്യക്തമാണ്. ന്യായപ്രമാണം കൊടുക്കാനും ഇസ്രായേൽ ജനത്തെ മുഴുവനും മറുകര കടത്തുവാനുമായിട്ട് ദൈവം തിരഞ്ഞെടുത്ത മോശയ്ക്ക് വിക്കുണ്ടായിരുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു തെളിവാണ്. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തവർ, അവർ ഗലീലക്കാരായിരുന്നു ഭൂരിപക്ഷം പേരും, അല്ലേ? ഈ ഗലീലക്കാരുടെ പ്രത്യേകത തന്നെ, അവർ ഈ മെയിൻ സ്ട്രീം ആൾക്കാരുടെ ആ ആക്സെൻറ്റ് പോലും ഇവർക്കില്ല ഗലീലക്കാർക്ക്. ഒന്നാമത്തെ കാര്യം, അവർ മുക്കുവര. ഇനി നമുക്കറിയാം, ഒരു പ്രവാചകനുണ്ടായിരുന്നു, ആമോസ് എന്ന് പറയുന്ന പ്രവാചകൻ. പുള്ളി കാട്ടത്തിപ്പഴം പെറുക്കിക്കൊണ്ട് നടന്നു. അതായത് കാട്ടത്തിപ്പഴം പെറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയുന്നത്, ഒരു റെക്കഗ്നൈസ്ഡ് ജോലി പോലും അല്ലാത്ത ഒരു വ്യക്തിയുടെ കയ്യിലാണ് ദൈവം തൻ്റെ വെളിപ്പാടുകൾ കൊടുക്കുന്നത്. നമ്മൾ പത്രോസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ഈ പത്രോസ് ഒരാളെ സൗഖ്യമാക്കി വെച്ച് ഇതിൻ്റെ നേതാക്കന്മാരുടെ മുൻപ് നിൽക്കുമ്പോൾ അവർ അത്ഭുതപ്പെടുന്ന എന്താണ്, അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ ഇവർക്ക് ധൈര്യം വന്നു, അല്ലേ? അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായിരുന്ന മനുഷ്യരായിരുന്നു എന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. അതായത് ഇവന്മാർ ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്, അവർ യേശുവിനോടുകൂടെ ആയിരുന്നവരെന്നും അറിഞ്ഞു. സൗഖ്യം പ്രാപിച്ച മനുഷ്യർ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറയാനോട്ട് പറ്റത്തുമില്ല. അതായത് ഇവർ പറയുന്ന കാര്യം കറക്റ്റാണ്, പക്ഷെ ഇവർക്കിത് പറയാനുള്ള യോഗ്യത എന്താണ് എന്നുള്ളതാണ് അവരുടെ കൺഫ്യൂഷൻ, അല്ലേ? ഇതുതന്നെയല്ലായിരുന്നു യേശുവിൻ്റെ സമയത്തും. യേശു സ്വന്തക്കാരുടെ അടുത്ത് ചെന്നപ്പോൾ, ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്, ഇവനെ നമുക്കറിയാൻ മേലാത്ത ടീം അല്ലല്ലോ, ഇവനിത് പറയാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്നുള്ളതാണ് അവർ ജഡ്ജ് ചെയ്യുന്നത്, അല്ലേ? പക്ഷേ ബൈബിൾ എന്താ പറയുന്നത്, ഈ യോഗ്യത ഇല്ലാത്തവരെ കൊണ്ടാണ് ദൈവം ഇത് പറയിക്കുന്നത് എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ദൈവവചനത്തിൽ നിന്നാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാണോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. ഇത് റിജക്റ്റ് ചെയ്യുന്നതിന് മുൻപേ പരിശോധിച്ച് നോക്കേണ്ടത് ഇത് ആവശ്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ യോഗ്യത കണ്ട് ഇത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ബൈബിളിൻ്റെ ഒരു കൺസെപ്റ്റ് ഇതാണ്, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിന്മേൽ ഇരിക്കുന്നു. അപ്പോൾ ദൈവം ചില അരുളപ്പാടുകൾ തരുമ്പോൾ അതിനെ പരിഹസിച്ച് തള്ളിയാൽ പലപ്പോഴും ഇത് ഭാവിയിൽ അത് നമുക്ക് ദോഷമാവും, അല്ലേ? നിൻ്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിൻ്റെ വാക്കുകളാൽ കുറ്റം വിധിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അരുളപ്പാടാണോ, ദൈവം പറഞ്ഞതാണോ എന്ന് നോക്കുക. ഈ പറയുന്ന വ്യക്തിയുടെ യോഗ്യതയല്ല, ആ പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്നാണ് തെളിയിക്കുന്നതെങ്കിൽ സ്വന്തമായിട്ട് ഈ വിഷയങ്ങൾ പഠിച്ച് ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് പൗലോസ് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നുണ്ട്, ബെരോവയിലെ വിശ്വാസികൾ. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. അവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു, ആരെ? ബെരോവയിലുള്ളവർ. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അതങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അവരിൽ പലരും മാന്യരായ യവന സ്ത്രീകളും പുരുഷന്മാരിലും അനേകർ വിശ്വസിച്ചു. അപ്പോൾ ഒരു കാര്യം, അത് പുതുതായിട്ട് കേട്ടാൽ അത് അതിൽ തന്നെ തെറ്റല്ല. ഉൽപ്രാവണത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ, ഈ ഉൽപ്രാവണം എന്ന് പറയുന്നത് 15-ാം നൂറ്റാണ്ടിലൊക്കെ ഒരു പുതിയ കാര്യമായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ നിങ്ങളത് പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞ ആളുടെ യോഗ്യതയല്ല, നമ്മൾ പൊതുവെ നോക്കുന്ന ഒരു യോഗ്യതയേ ഉള്ളൂ. ബ്രദർ ഏത് ചർച്ചിലാണ് പോകുന്നത്? ഒതുക്കത്തിൽ ചോദിക്കും. ആ, നമ്മുടെ ചർച്ചല്ലെന്നുണ്ടെങ്കിൽ ദുരുപദേശം. അതാണ് പൊതുവെ ആൾക്കാരെടുക്കുന്ന മാനദണ്ഡം. അപ്പോൾ ഈ വിഷയം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതായത് ബൈബിളിനെ ബൈബിൾ കൊണ്ട് പഠിച്ചാൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്ത ക്ലാസ്സുകൾ ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് ബാഹ്യമായിട്ടൊന്നും ചെയ്യാനില്ല. ബ്രെഡ് ബ്രേക്കിംഗ് ആണെങ്കിലും സ്നാനമാണെങ്കിലും ഇതെല്ലാം തന്നെ പ്രവൃത്തിയുടെ ഭാഗമാണെന്നുള്ളത് നമ്മളിതിനെ വചനം കൊണ്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യക്തമാണ്. അത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ചുമതല. പറയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ഞാനിത് പറഞ്ഞു, ഇനി അതിനോട് എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇനി ആ ചോദ്യത്തിനോട് മറുപടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഒരു 30 കൊല്ലം മുൻപേ ഈ ജലസ്നാനം എടുത്ത വ്യക്തികൾ, അവർക്ക് ജലസ്നാനത്താലാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതെന്നുള്ള ഒരു ബോധ്യത്താലാണ് അവരെടുത്തത്. ഞാൻ ആദ്യം പറഞ്ഞു, പത്രോസിൻ്റെ വാക്കുകളാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുമെന്നാണ് അവർ വിശ്വസിച്ചത്. അപ്പോൾ
ഈ ഏക ശരീരമാകുമാർ ആത്മസ്നാനം അവർ അവർക്ക് ലഭിച്ചാലും ഇല്ലെങ്കിലും ഇവരുടെ രക്ഷ നഷ്ടപ്പെടുമോ എന്നുള്ള ആ ചോദ്യത്തിന് മറുപടിയാണ് ഞാൻ പറയുന്നത്. അതായത് ആ കാലത്ത് ആ ലഭിച്ച വെളിപ്പാടനുസരിച്ചായിരിക്കണം ദൈവം ഇവരെ വിധിക്കുന്നത്. അവരവരുടെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയിൽ അവർക്ക് ലഭിച്ച ആ വെളിപ്പാടിനെ അവർ ഏറ്റെടുത്തു. ബൈബിളിൽ എന്താ പറയുന്നത്, ദൈവത്തിൻ്റെ ആ തത്വം എന്താ പറയുന്നത്, വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. അതായത് ഈ തലമുറയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയോട് ന്യായം വിധിക്കുമ്പോൾ ബേസിക്കായിട്ടുള്ള ചോദ്യങ്ങളല്ല, യേശു ക്രിസ്തു ദൈവമാണോ കർത്താവാണോ എന്നുള്ള ചോദ്യമല്ല ചോദിക്കുന്നത്. അവനോടൊരുപക്ഷെ ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ദൈവം ചോദിക്കുന്നത്. ദൈവം അങ്ങനെ ചോദ്യം ചോദിക്കുന്നതല്ല, അതിനുത്തരം എന്താണ് അവൻ്റെ ഹൃദയത്തിലുള്ളത് എന്ന് ദൈവം അറിഞ്ഞ് അതിന് കൃത്യമായിട്ട് ഉത്തരമുള്ളവനെ ദൈവം ഉയർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഗ്രസീവ് റെവലേഷൻ എന്താണ് എന്നും കാലാകാലങ്ങളിൽ ദൈവം തരുന്ന വെളിപ്പാടിനോട് ജനം എങ്ങനെയാണ് പ്രതികരിച്ചത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ബെരോവയിലെ വിശ്വാസികളെപ്പോലെ നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ ദൈവം, നമ്മുടെ ഹൃദയം കാണുന്ന ദൈവം അതിനൊരു സമാധാനം നമുക്ക് തരും. സത്യം നീ അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ദൈവം, ഈ വിഷയങ്ങൾ നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചാൽ ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തും. എന്നെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അരിഷ്ടതയേറിയവ അത് ദൈവത്തിൻ്റെ അരുളപ്പാട് ആണ് എന്ന് തിരിച്ചറിഞ്ഞതുപോലെ നമുക്ക് അത് പഠിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകും. ദൈവം വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഉള്ള വേറൊരു പ്രധാന സംശയം ദൈവം വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിലിടാം. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ.